പോപ്പുലർ ഫണ്ട് രാജ്യത്താകമാനം പുതിയൊരു നീക്കം തുടങ്ങിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, പോപ്പുലർ ഫണ്ട് രൂപീകരിക്കുന്നതിന് മുമ്പ് വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പേരുകളിലായിരുന്നു ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് ഈ സംഘടനകളോട് യോജിച്ചുകൊണ്ട് പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയായി മാറിയതെങ്കിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. രാജ്യത്തുള്ള ഭീകര സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ പോപ്പുലർ ഫണ്ട് തയ്യാറെടുക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് പോപ്പുലർ ഫണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഈ പോപ്പുലർ ഫണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ ശക്തി തെളിയിക്കേണ്ടത്, ഇല്ലെങ്കിൽ തങ്ങൾ തളർന്നിട്ടില്ല എന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഫോടനങ്ങളും മറ്റും നടത്തിക്കൊണ്ട് പണ്ടും അവരുടെ ഒരു നയം അതായിരുന്നു, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു മുദ്രാവാക്യമായിരുന്നു. അതിലേക്ക് തന്നെ ഉള്ള ഒരു മുൻ ചുവടുവയ്പ്പായിരുന്നു കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ കണ്ടത്. കോയമ്പത്തൂരിലെ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക പ്രചാര പേരവേ എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് പോപ്പുലർ ഫണ്ടുമായി അടുത്ത് ബന്ധമുള്ള ഒരു സംഘടന, ISISമായി അടുത്ത് ബന്ധമുള്ള ഒരു സംഘടനയാണ്. ഇത്തരം നാനാവധി സംഘടനകളെ രാജ്യത്ത് തയ്യാറാക്കിക്കൊണ്ട് അല്ലുമ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ കൂടെ കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തെമ്പാടും കേരളത്തിൽ പോലും സ്ഫോടന പരമ്പരകൾ നടത്തുവാനുള്ള ഒരു നീക്കത്തിലാണ് പോപ്പുലർ ഫണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വലിയ വിവരം. കാരണം പോപ്പുലർ ഫണ്ടിനെ സംബന്ധിച്ച് അവരുടെ അണികൾ വളരെ നിരാശരാണ്, ഒപ്പം തന്നെ അവരുടെ അനുഭാവികൾ വളരെ നിരാശരാണ്. ഇത് മറികടക്കേണ്ടതായിട്ടുണ്ട് പോപ്പുലർ ഫണ്ടിന്. ഒപ്പം തന്നെ അവരുടെ ഫണ്ട് ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഫണ്ട് ലഭിക്കണമെങ്കിൽ പോലും അവരുടെ ശക്തി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ പഴയതുപോലെയുള്ള പ്രകടനങ്ങളും അഭ്യാസങ്ങളും നടക്കില്ല. അതുകൊണ്ട് തന്നെ സ്ഫോടനങ്ങളും മറ്റും നടത്തി ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്ത റൌഫ്. ഏതായാലും അനവധി ചെറിയ ചെറിയ സംഘങ്ങളെയും സംഘടനകളെയും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസും കരുതുന്നു. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.